ഒരുമിച്ചിങ്ങനെ യാത്ര പോയിട്ട് പിരിയുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഒരു ടാറ്റ നൽകാൻ പോലും കഴിയാതെ ജീവനുള്ള ശരീരം മാത്രം നമുക്ക് തന്നിട്ട് പോകുന്ന മനസ്സിന്റെ ഒരു മടക്കയാത്ര. ഈ കടല് തിരയെ തിരികെ വിളിക്കുന്നത് പോലെ അവസാനം പഠിച്ചത് ആദ്യവും ആദ്യം പഠിച്ചത് അവസാനവുമായി മറന്നുപോകും. തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ ദൈവം തന്ന ജീവന്റെ വലിപ്പം അറിയൂ. അൽസൈമേഴ്സ് എന്ന രോഗം തലച്ചോറിന്റെ ഓരോ ഭാഗങ്ങളെയും പ്രവർത്തനരഹിതമാക്കി ജീവിതം ബുദ്ധിമുട്ടേറിയതാക്കുന്നു. മറവി രോഗം ഉറാംപുലികളെക്കാളും മാരകമായ ഒരെട്ടുകാലിയാണ്. അത് വല നെയ്യുന്നത് തലച്ചോറിനകത്താണ്. കാരിരുമ്പ് പോലെ കടുത്ത ചിന്തകൾക്ക് കടക്കാനാകാത്ത വല. എന്റെ അമ്മ 7 വർഷം മറവി രോഗിയായിരുന്നു. രോഗം അവരുടെ കണ്ണിലൂടെ എത്തി നോക്കി അവർ മുഴുവനും കൊള്ളയടിക്കപ്പെട്ട ഒരലമാര പോലെ. ഓർമ്മകൾ മുഴുവനുമൊഴിഞ്ഞ് നിശബ്ദയായിരുന്നെങ്കിലും അവരുടെ രോഗം സംസാരിച്ചു. ഒരു ബുദ്ധ സന്യാസിയെപ്പോലെ അത് പറഞ്ഞു, ജീവിതം ദുഃഖമാണെന്ന്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അൽസൈമേഴ്സ് കെയർ സെന്റർ തുടങ്ങിയത് കേരളത്തിലാണ്. 2005 ഓഗസ്റ്റ് 27 അത് സ്ഥാപിതമായത്. ഗുരുവായൂരുള്ള കോട്ടപ്പടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അത് പല സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. ഡോക്ടർ ജേക്കബ് റോയിയാണ് ഇതിന്റെ സ്ഥാപകൻ. കോട്ടപ്പടിയിലുള്ള ഈ സ്ഥാപനം അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തുകയാണ് ഒരു കൂട്ടം സഹപ്രവർത്തകരുടെ സഹായത്തോടെ. ദിവസേനയുള്ള എല്ലാ പ്രവൃത്തികളും അവരുടെ സഹായത്തോടുകൂടി ഈ അൽസൈമേഴ്സ് രോഗികൾ നിവർത്തിക്കുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഡോക്ടർ എന്ന നിലയിൽ, എൻ്റെ താല്പര്യം വിവിധ തരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളുടെ പരിചരണത്തിലും അതുപോലെ തന്നെ അവരെ നോർമലൈസ് ചെയ്യാനായിട്ട് വേണ്ടുന്നതായ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു എൻ്റെ താല്പര്യം തുടക്കത്തിൽ. എൻ്റെ പിതാവിന് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ഓർമ്മക്കുറവ്, അത് പ്രത്യേകിച്ചും 90s എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ വളരെയധികം സമയമെടുത്ത്, വളരെ ബുദ്ധിമുട്ടി, അത് ഡിമെൻഷ്യ രോഗമാണ് എന്ന് കണ്ടുപിടിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പരിചരണത്തിനും അദ്ദേഹത്തിൻ്റെ ചികിത്സയിലും ഒക്കെ വേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അത്യധികം വേദനയോടുകൂടി കടന്നുപോയ നാളുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ടാക്കി. ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ നിസ്സഹായത, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഒരു തരത്തിലുള്ള മരുന്നുകളും ഇല്ലാതിരുന്ന കാലത്ത്, എൻ്റെ പിതാവിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും അദ്ദേഹം നാൾക്കുനാൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മൂർച്ഛിച്ചു വരുന്നത് ഞാൻ വേദനയോടെ നോക്കി നിൽക്കുന്ന ആ ഒരവസ്ഥ, അതൊക്കെയാണ് വാസ്തവത്തിൽ ഈ മേഖലയിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ തുടക്കകാലങ്ങളിൽ ആലോചിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ 1991 ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ദേശീയ ഡിമെൻഷ്യ സെമിനാർ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രസ്ഥാനമാണ് അൽസൈമേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് സൊസൈറ്റി ഓഫ് ഇന്ത്യ. 1992 അതൊരു ദേശീയ സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം അതിൻ്റെ പ്രവർത്തനം കൊച്ചി ആസ്ഥാനമായിട്ട് തുടങ്ങുകയും ചെയ്തു. എല്ലാ 4 സെക്കൻഡിലും ഒരു അൽസൈമേഴ്സ് രോഗി ഈ ഭൂമുഖത്തുണ്ടാകുന്നുണ്ട്. പതുക്കെയാണ് അത് മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കുന്നത്. 2 അസ്വാഭാവിക പ്രോട്ടീൻ കഷ്ണങ്ങൾ, പ്ലേക്സും ടാങ്കിൾസും തലച്ചോറിൽ ശേഖരിക്കുന്നു. അത്
തലച്ചോറിന്റെ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഓർമ്മകൾ ശേഖരിക്കുന്ന ഹിപ്പോ കമ്പസിൽ നിന്നും ഇത് തുടങ്ങുന്നു. പ്ലേക്സും ടാങ്കിൾസും പതുക്കെ ഹിപ്പോ കമ്പസ് നശിപ്പിക്കുന്നു. അതുവഴി പുതിയ ഓർമ്മകൾ ഉണ്ടാകുവാൻ തടസ്സമുണ്ടാകുന്നു. പതുക്കെ പ്ലേക്സും ടാങ്കിൾസും തലച്ചോറിന്റെ പല ഭാഗത്തേക്കും വ്യാപിക്കുന്നു. അതുവഴി കോശങ്ങൾ നശിച്ചുപോകുന്നു. ഹിപ്പോ കാമ്പസിൽ നിന്നും പ്ലേക്സും ടാങ്കിൾസും തലച്ചോറിന്റെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയാണ് വാക്കുകൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. അവിടെ ക്ഷയം സംഭവിക്കുമ്പോൾ വാക്കുകൾ മറന്നുപോകുന്നു, അല്ലെങ്കിൽ മുറിഞ്ഞുപോകുന്നു. അടുത്തതായി ഇത് തലച്ചോറിന്റെ മുൻഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെയാണ് വലിയ കാര്യങ്ങൾ നടക്കുന്നത്. പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അടുത്ത ഘട്ടത്തിൽ പ്ലേക്സും ടാങ്കിൾസും തലച്ചോറിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന കഴിവിനെയും നഷ്ടപ്പെടുത്തുന്നു. ഓർമ്മകൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത് തലച്ചോറിന്റെ പുറകുവശത്താണ്. ആ പഴയ ഓർമ്മകളെയും അവ നശിപ്പിക്കുന്നു. ശ്വാസവും ഹൃദയവും നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തെ നശിപ്പിച്ച് മരണത്തിലേക്ക് ആ വ്യക്തി പ്രവേശിക്കുന്നു. അൽസൈമേഴ്സ് ബാധിച്ച വ്യക്തിയെ മനസ്സിലാക്കി അറിഞ്ഞ് പരിചരിക്കുക മാത്രമേ പ്രതിവിധിയുള്ളൂ. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള രണ്ട് വാക്കുകളാണ് അൽസൈമേഴ്സ് ഡിസീസ്, അതുപോലെ തന്നെ ഡിമെൻഷ്യ. ഡിമെൻഷ്യ എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഈ രോഗം മൂലം തലച്ചോറിൻ്റെ കോശങ്ങൾ ക്രമേണ നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതായ പ്രവർത്തനത്തിൽ സാരമായി മാറ്റം വരുന്നു. അത് പ്രകടമാക്കുന്നത്, ഏറ്റവും കാര്യമായിട്ട് പ്രകടമാക്കുന്നത് ഓർമ്മക്കുറവാണ്, വർദ്ധിച്ചു വരുന്നതായ ഓർമ്മക്കുറവ്. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഭാഷ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതുപോലെയുള്ളതായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ളതായ രോഗി അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടും. ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊതുവായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു പദമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ രോഗം, ഈ അവസ്ഥ ഉണ്ടാക്കുന്ന രോഗത്തിൻ്റെ പേരാണ് അൽസൈമേഴ്സ് ഡിസീസ്. ജർമ്മൻ ഡോക്ടറായ ഡോക്ടർ ലെയോ അൽസൈമർ കണ്ടുപിടിച്ച ഒരു, അഗസ്റ്റ് ഫ്രോ എന്ന് പറഞ്ഞ രോഗിയിൽ കണ്ടുപിടിച്ചതായ ഒരു രോഗം, അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ രോഗം അറിയപ്പെട്ടു. അത് ആണ് ഏറ്റവും കൂടുതൽ ഡിമെൻഷ്യ ഉണ്ടാക്കുന്നതായ കാരണം. ഏതാണ്ട് 60% ആളുകൾക്ക് അൽസൈമേഴ്സ് രോഗമാണുള്ളത്. മറ്റ് കാരണങ്ങളുണ്ട്, വാസ്കുലർ ഡിമെൻഷ്യ, ലിവി ബോഡി ഡിമെൻഷ്യ, മിക്സ്ഡ് ഡിമെൻഷ്യസ്, അതുപോലെ തന്നെ ഏതാണ്ട് 10% കാരണങ്ങൾ റിവേഴ്സിബിൾ ഡിമെൻഷ്യ, അല്ലെങ്കിൽ മറ്റ് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഡിമെൻഷ്യ രോഗം. ഉദാഹരണമായിട്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ്, വൈറ്റമിൻ B12 കുറവുണ്ട്, അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന ട്യൂമറുകൾ, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിവരെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാവുന്ന അവസ്ഥകളാണ്. നേരത്തെ ആദ്യം സൂചിപ്പിച്ചതായ അൽസൈമേഴ്സ്, അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ ഒരിക്കലും നമുക്കൊരു മരുന്ന് കൊടുത്തത് പൂർണ്ണാവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല, ഇപ്പോൾ നിലവിലുള്ളതായ, ഇപ്പോൾ ലഭ്യമായ മരുന്നുകൾ കൊണ്ട്. ഒരു നല്ല പരിധി വരെ ഒരു മാറാ രോഗത്തെ പറ്റിയാണ്. അപ്പോൾ ഇതുപോലെയുള്ളതായ ഒരു അസുഖത്തെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു വളരെ നിസ്സഹായ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്.
ഒരു ടോട്ടൽ ഹെൽപ്ലെസ്നെസ്. ഇപ്പോൾ ഒരു ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റാവുന്ന മരുന്നുകൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പരിമിതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു വലിയ ഒരു ഗർത്തത്തിലേക്ക്, ഒരു ഒരു വലിയ ഒരു വിഷാദത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. എത്ര മരുന്ന് പണമുണ്ടെങ്കിലും എത്ര അറിവുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതായ ഒരു ഒരു വസ്തുത ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 44 ലക്ഷത്തോളം ആളുകൾക്ക് ഡിമെൻഷ്യ രോഗമുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ തന്നെ ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകൾക്ക് ഡിമെൻഷ്യ രോഗമുണ്ട്. ഒരാൾക്ക് അൽസൈമേഴ്സ് രോഗമാണ് അല്ലെങ്കിൽ ഡിമെൻഷ്യ രോഗമാണ് എന്ന ഡയഗ്നോസിസ് കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യമായിട്ട് കാണുന്നതിന് പകരമായിട്ട് നമ്മുടെ ശിഷ്ട ആയുസ്, നമ്മ ഈ രോഗിയുടെ ശിഷ്ട ആയുസ് എങ്ങനെ സന്തോഷകരമായി സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിച്ച് വിട പറയാൻ സാധിക്കും എന്ന് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ അത് പലപ്പോഴും പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിലെ ഏറ്റവും ഇതിൻ്റെ തീവ്രത അനുഭവിക്കുന്നത് ഈ രോഗികളുടെ കുടുംബാംഗങ്ങളാണ്. ഒരുപക്ഷേ രോഗത്തിൻ്റെ തുടക്കകാലത്ത് രോഗികൾക്ക് അറിയാം, പലർക്കും അറിയാം, തങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നില്ല, ഓർമ്മക്കുറവുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അറിയാമെങ്കിലും കുറേ കഴിയുമ്പോൾ അവരതെല്ലാം മറന്നു പോവുകയാണ്. പക്ഷേ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് ഇവരെ നോക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുന്നുകളേക്കാൾ അല്ലെങ്കിൽ മരുന്നുകളെപ്പോലെ തന്നെ പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ സമാധാനം, അവരുടെ ജീവിതത്തിൽ ശാന്തത, ധൈര്യം, അതൊക്കെ കൊടുക്കാനായിട്ട് അവർക്ക് വേണ്ടുന്ന ഒരു ഒരു വലിയ ഒരു 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 അത്താണി എന്ന് പറയുന്നത് അവരുടെ സ്പിരിച്വാലിറ്റിയാണ്, അവരുടെ ആത്മീയതയാണ്. ഈ ആത്മീയത തന്നെയാണ് വാസ്തവത്തിൽ അതിൻ്റെ ഈ രോഗത്തിൻ്റെ അന്ത്യം വരെ അവർക്ക് ശക്തി കൊടുക്കുകയും അവരെ ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വളരെ സധൈര്യം നേരിടാനായിട്ടുള്ള കരുത്ത് അവർക്ക് കൊടുക്കുന്നത്. ഇതൊരു മരുന്നിൻ്റെ തന്നെ ഫലം ചെയ്യും എന്നാണ് ഞങ്ങളുടെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്.